സ്റ്റഡി ഫോർ ജോബിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സുകളാണ് കേരളത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സുകളാണ് അതിന്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതാണ് നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാം മാത്രമല്ല നമ്മളുടെ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കൾച്ചർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് ഇതിനെ സെറി ഫെഡ് എന്നാണ് അറിയപ്പെടുന്നത് സെറി ഫെഡ് ചിലപ്പോൾ ചോദിക്കുന്നത് സെറി ഫെഡിന്റെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് അത് തിരുവനന്തപുരത്താണ് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സിൽക്ക് ഫെയിം ഫാമിങ്ങുമായിട്ട് അല്ലെങ്കിൽ സിൽക്ക് ഫെയിം ഫാമിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് നമ്മുടെ ഈ സെറി ഫെഡ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോ ടൂറിസം ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ ടൂർ ഫെഡ് എന്നറിയപ്പെടും അല്ലെങ്കിൽ എന്താണ് ടൂർ ഫെഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ടൂർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പം ഇത് സംബന്ധിച്ചിത് എപ്പെക് സൊസൈറ്റി ആയിട്ട് മാറിയത് അല്ലെങ്കിൽ ഇതിനെ ഒരു എപ്പെക്സ് സൊസൈറ്റി ടൂറിസം കോർപ്പറേഷൻ്റെ തന്നെ ഒരു എപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഇതിനകരിച്ചത് രണ്ടായിരത്തി പതിനാലിലാണോ ഓർത്തു വെക്കണത് രണ്ടായിരത്തി പതിനാലിലാണ് പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലും അപ്പോൾ ഇവരുടെ കീഴിൽ വരുന്നതാണ് ഹൈജീനിക് കോഫി ഷോപ്പ് കോഫി ഷോപ്പുകളും ഹൈജീനിക് കോഫി ഷോപ്പുകളും പിന്നെ ഇവർക്ക് അക്കാഡമി ഫോർ ടൂറിസം മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലെ ടൂറിസം മാനേജ്മെൻറ്റ് സ്റ്റഡീടെ തന്നെ ഒരു അക്കാഡമി ഇവർക്കുണ്ട് അതായത് ടൂർ ഫെഡിൻ്റെ കീഴിലുണ്ട് ഇതിന് പിന്നെ ഹൈജീനിക് കോഫി ഷോപ്പ് എന്ന് പറയുന്ന സ്ഥാപനം ഹൈജീനിക് കോഫി ഷോപ്പ് ആരുടെ അണ്ടറിൽ ആണെന്ന് ചോദിച്ചാൽ അത് ടൂർ ഫണ്ട് ടൂർ ഫണ്ടാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ലേബർ ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ലേബർ ഫെഡറേഷൻ അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് അല്ലെങ്കിൽ ലേബർ ഫെഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ലേബർ ഫെഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് എസ് സി എസ് ടി ഫെഡാണ് ചുരുക്കപ്പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്കിതിനെ എങ്ങനെ അറിയപ്പെടാം എസ് സി എസ് ടി ഫെഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഓക്കെ ഇവർ ഈ ട്രൈബൽസിൻ്റെ ഇവരെന്തു ചെയ്യുന്നു മൈ മൈനർ ഫോ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ അവിടുത്തെ ഈ ഫോറസ്റ്റ് വിഭവങ്ങളൊക്കെ അവർ പർച്ചേസ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് ട്രൈബൽ സൊസൈറ്റികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്നുള്ള ഫോറസ്റ്റ് വിഭവങ്ങളെല്ലാം ഇവർ പർച്ചേസ് ചെയ്യുകയും അതിനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി ഫെഡിൻ്റെ കീഴിൽ ഒരു ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് അത് തൃശ്ശൂരാണ് എസ് സി എസ് ടി കീഴിലുള്ള എസ് സി എസ് ടി ഫെഡിൻ്റെ കീഴിലുള്ള ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് കേരള വുമൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് കേരള വുമൻ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ വനിതാ ഫെഡ് ഇത് രജിസ്റ്റർ ചെയ്ത് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലും ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലുമാണ് വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് അതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് പിന്നെ ഇവരുടെ കീഴിൽ കാറ്ററിംഗ് യൂണിറ്റുകളുണ്ട് അതേപോലെ തന്നെ ടൈലറിങ് ഉണ്ട് അത് മെയിനായിട്ട് വുമെൻസിൻ്റെ വുമൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു വുമൻ വുമൻസിന് വേണ്ടിയുള്ള ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവർ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളും ഹോം സ്റ്റേയും വനിതാ ഫെഡിൻ്റെ കീഴിലുണ്ട് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളും ഹോം സ്റ്റേയും വനിതാ ഫെഡിൻ്റെ കീഴിലാണുള്ളത് പിന്നെ ഇവരുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേരകാന്തി ഓർത്ത് വെക്കുക കേരകാന്തി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വനിതാ ഫെഡിൻ്റെയാണ് കേര എന്ന് കേൾക്കുമ്പോൾ തന്നെ കോക്കനട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ആരും ചിന്തിക്കരുത് കേരകാന്തിയുടെ കേരകാന്തി എന്ന് പറയുന്നത് വനിതാ ഫെഡിൻ്റെ പ്രോഡക്റ്റാണ് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ആണ് അഥവാ ടെക്സ് ഫെഡ് എന്നറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇതിൻ്റെ കീഴിൽ വരുന്ന കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലുകളും പവർ ലൂംസും ഒക്കെ ഈ ടെക്സ് ഫെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഹാൻഡെക്സ് എന്നും അറിയപ്പെടും ഈ ഹാൻഡക്സിൻ്റെ ബ്രാൻഡ് നെയിമും എന്ത് തന്നെയാണ് ഹാൻഡക്സ് തന്നെയാണ് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റിയുടെ അപെക്സ് അതോറിറ്റി ആണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഹാൻഡക്സ് ഇതിൻ്റെ ബ്രാൻഡ് നെയിമും ഹാൻഡക്സ് എന്ന് തന്നെയാണ് പിന്നെ ഇരുപത്തിയേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ആണ് ഇത് രജിസ്റ്റർ ചെയ്തത് ഓക്കെ ഇത് ഫോം ചെയ്തത് മൂന്ന് സൊസൈറ്റികളെ അമാൽഗമേറ്റ് ചെയ്തയാണ് ഒന്ന് ട്രാവൻകൂർ ശ്രീമൂലം ഹാൻഡ്ലൂം വി സെൻട്രൽ സൊസൈറ്റി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ട്രാവെൻകൂർ ശ്രീമൂലം ഹാൻഡ്ലൂം വി സെൻട്രൽ സൊസൈറ്റിയും കൊച്ചിൻ സെൻട്രൽ ഹാൻഡ്ലൂം സൊസൈറ്റി തൃശ്ശൂരും കൊച്ചിൻ സെൻട്രൽ ഹാൻഡ്ലൂം സൊസൈറ്റി തൃശ്ശൂരും കേരള ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി കോഴിക്കോടും ഈ മൂന്ന് സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഹാൻഡെക്സ് അഥവാ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത് കേരള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരള ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പിന്നെ ഹാൻഡ്ലൂം ഡിസൈനിങ് ഉണ്ട് അല്ലെങ്കിൽ ഹാൻഡ്ലൂം ഡിസൈനർ ഉണ്ട് ഈ ഹാൻഡെക്സിൻ്റെ കീഴിൽ അത് ബാലരാമപുരത്തായിരുന്നു ഏറ്റവും ഓർത്ത് വെക്കുക ഹാൻഡ്ലൂം ഡിസൈനിങ് സെൻറ്റർ എന്ന് പറയുന്നത് ബാലരാമപുരത്താണ് പിന്നെ സുമെൻ സ്കീം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുമെൻ സ്കീം സുമൻ സ്കീം അട്ടയമുറത്തൊക്കെ സുമൻ സ്കീം ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കണ്ണൂരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സ്ഥാപിതം പിന്നെ ഈ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ടേമും മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹാൻഡ് വീവ് ഹാൻഡ് വീവ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം അല്ല കണ്ണൂരാണ് ഹാൻഡ് വീവ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ ഹാൻഡ് റൂം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേരള ഗവൺമെൻറ് ഹാൻഡ് റൂം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഹാൻഡ്വീവ് ഇത് റെക്കമെൻഡ് ചെയ്തത് ബി ശിവരാമൻ കമ്മിറ്റിയാണ് ഹാൻഡ്വീവ് റെക്കമെൻഡ് ചെയ്തത് ബി ശിവരാമൻ കമ്മിറ്റിയാണ് പിന്നെ ഹാൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ രണ്ട് ഫണ്ടുകൾ ഓർത്ത് വെക്കുക ത്രിഫ്റ്റ് ഫണ്ടും സെസ് ഫണ്ടും ഒന്ന് തൃഫ് ത്രിഫ്റ്റ് ഫണ്ടും സോറി ചെസ് ഫണ്ടും ഹാൻഡെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയ രണ്ട് ഫണ്ടുകളെ കുറിച്ച് നമുക്ക് പറയാം ഒന്ന് ത്രിഫ്റ്റ് ഫണ്ട് മറ്റൊന്ന് ചെസ് ഫണ്ട് ത്രിഫ്റ്റ് ഫണ്ടും ചെസ് ഫണ്ടും ഹാൻഡെക്സുമായിട്ട് അല്ലെങ്കിൽ ഹാൻഡ്ലൂം വെൽവെയർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരഫെഡ് ഫെബ്രുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് നാല് രണ്ട് എൺപത്തി ഏഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് ഇത് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് പതിനാറ് ഒൻപത് എൺപത്തി ഏഴില് ഒരുപാട് മാസങ്ങളുടെ വ്യത്യാസമുണ്ടല്ലേ ഓക്കെ ഇത് രജിസ്റ്റർ ചെയ്തത് നാല് രണ്ട് എൺപത്തി ഏഴിലും ഇത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് പതിനാറ് ഒമ്പത് എൺപത്തി ഏഴിലും മിക്കപ്പോഴും ഇതിൻ്റെ വർഷമാണ് ചോദിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പിന്നെ ഈ കെ കീഴിൽ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ആൻഡ് ഒരു ആൻഡ് ഓയിൽ കോംപ്ലക്സ് ഉണ്ട് ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ആൻഡ് ഓയിൽ കോംപ്ലക്സ് ഉണ്ട് അത് കരുനാഗപ്പള്ളിയിലാണ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഓയിൽ കോംപ്ലക്സ് കരുനാപ്പള്ളിയിലാണ് പിന്നെ കേരഫെഡിൻ്റെ തന്നെ കുറച്ച് ഓയിൽ പ്രോഡക്റ്റ്സുകളുണ്ട് ഒന്ന് കേര കേരഫെഡ് കേരകേഷ് ഈ മൂന്ന് പ്രോഡക്റ്റുകളും കേരഫെഡിൻ്റെ തന്നെയാണ് കേര കേരഫ് കേരകേഷ് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ് ലിമിറ്റഡ് അഥവാ മത്സ്യ ഫെഡ് എന്നറിയപ്പെടും എന്താണ് മത്സ്യ ഫെഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പത്തൊമ്പത് മൂന്ന് എൺപത്തി നാലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പത്തൊമ്പത് മൂന്ന് എൺപത്തി നാലാണ് പിന്നെ ഇതിനെ സംബന്ധിച്ച് മത്സ്യഫെഡിനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഐ എഫ് ഡി ബി ഐ എഫ് ഡി ബി ഇൻ്റഗ്രേറ്റഡ് ഫിഷർമാൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട ഇവരുടെ പബ്ലിക്കേഷനാണ് മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന മത്സ്യ എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര് മത്സ്യ എന്നാണ് ഇവർക്ക് മാർക്കറ്റിംഗ് സ്റ്റോറുകളുണ്ട് വ്യാസ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സ്റ്റോർ പിന്നെ ഇവർക്ക് മത്സ്യഫെഡിന് ഒരു ഫാറ്റ് കൺട്രോളിംഗ് ടാബ്ലറ്റ് ഉണ്ട് ചിറ്റോസൺ എന്ന് പറയുന്ന ഫാറ്റ് കൺട്രോളിംഗ് ടാബ്ലറ്റ് ഉണ്ട് പിന്നെ വളം ഫിഷ് മെന്യൂർ ഫിഷ് മന്യൂറിൻ്റെ പേരാണ് ന്യൂട്രി ഫിഷ് ഓർത്തു വെക്കുക പബ്ലിക്കേഷൻ മത്സ്യമാണ് മാർക്കറ്റിംഗ് സ്റ്റോർ വ്യാസയാണ് ഫാറ്റ് ടാബ്ലറ്റ് എന്ന് ചിറ്റോസൺ ആണ് ഫിഷ് മാന്യൂർ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് എന്ന് ന്യൂട്രി ഫിഷ് എന്ന് പറയുന്നതാണ് പിന്നെ ഫസ്റ്റ് ഫിഷറീസ് സൊസൈറ്റി ഇൻ കേരള ഫസ്റ്റ് ഫിഷറീസ് സൊസൈറ്റി ഇൻ കേരള എന്ന് പറയുന്നത് പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് ആണ് പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അത് മറക്കരുത് ആദ്യത്തെ ഫിഷറീസ് സൊസൈറ്റി ഇൻ കേരള ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ കെ സി എം എം എഫ് എന്ന് പറയുന്നത് എന്താണ് മിൽമ മിൽമയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് നെയിം എന്ത് തന്നെയാണ് മിൽമ തന്നെയാണ് ഓർത്ത് വെക്കുക കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതിൻ്റെ നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് മിൽമയാണ് ഇതിൻ്റെ വർഷം മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതായത് ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷമെങ്കിലും മറക്കാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പിന്നെ ഇവരുടെ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത് കേരളം കണികണ്ട്ണരുന്ന നന്മ എന്നാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമയുടെ ശ്ലോകനാണ് പിന്നെ മിൽമയുടെ കീഴിൽ മൂന്ന് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുണ്ട് മൂന്ന് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അതൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും രണ്ടാമത്തേത് എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നീ മൂന്ന് അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും മലബാറിലും എന്തുണ്ട് മൂന്ന് റീജിയണൽ ഓഫീസുകൾ അല്ലെങ്കിൽ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഓഫീസുകളുണ്ട് മലബാറിലേത് കോഴിക്കോടാണ് ഇവരുടെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ഷീര സന്ദേശമാണ് ഇവരുടെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ഷീര സന്ദേശം ആരുടെ ആ മിൽമയുടെ പബ്ലിക്കേഷൻ ക്ഷീര സന്ദേശമാണ് മറക്കരുത് പിന്നെ ഫസ്റ്റ് മിൽക്ക് യൂണിയൻ ഇൻ കേരള ഫസ്റ്റ് മിൽക്ക് യൂണിയൻ യൂണിയനാണ് സൊസൈറ്റിയും യൂണിയനും തമ്മിൽ മാറിപ്പോരുത് ഫസ്റ്റ് മിൽക്ക് യൂണിയൻ ഇൻ കേരള എന്ന് പറയുന്ന കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയനും ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി ഇൻ കേരള തിരുമല വനിത ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് തിരുമല വനിത ക്ഷീര വ്യവസായ കോപ്പറേറ്റീവ് ആണ് ഏത് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി പിന്നെ ഫസ്റ്റ് മിൽക്ക് യൂണിയൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ മിൽമയുടെ ആദ്യത്തെ ചെയർമാൻ ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് മിൽമ എസ് നടരാജൻ ഫസ്റ്റ് ചെയർമാൻ ഓഫ് മിൽമ എന്ന് പറയുന്നത് എസ് നടരാജനാണ് അതേപോലെ തന്നെ വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂണ് ഒന്നാണ് ഓർത്തു വെക്കുക വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ ഒന്നാണ് പിന്നെ മിൽമയുടെ കീഴിൽ രണ്ട് കാറ്റിൽ ഫീഡ് ഫാക്ടറീസ് ഉണ്ട് ഒന്ന് മലമ്പുഴ ഒന്ന് മലമ്പുഴയും മറ്റൊന്ന് പട്ടണക്കാടുമാണ് ഒന്ന് മലമ്പുഴയും മറ്റൊന്ന് പട്ടണക്കാടുമാണ് പിന്നെ മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസിനെ റീഫ്രഷ് എന്നാണ് അറിയപ്പെടുന്നത് മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസിനെ റീഫ്രഷ് എന്നാണ് അറിയപ്പെടുന്നത് ഓർത്ത് വെക്കുക റീഫ്രഷ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസാണ് അതാരുടെയാണ് മിൽമയുടെ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക എവിടെയെങ്കിലും നോട്ട് തയ്യാറാക്കുക അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് വർഷവും ഹെഡ് ക്വാർട്ടേഴ്സും ഓർത്ത് വയ്ക്കുക ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തിരുവനന്തപുരത്തുള്ളതാണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളതാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓൾ ദ ബെസ്റ്റ്